കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നു. ഇപ്പം എല്ലാവരുടെ നമുക്ക് ഒരു വിശേഷമല്ലേ, കോവിഡ് എന്നല്ലാതെ വേറൊന്നും പറയാൻ വിശേഷങ്ങളൊന്നും സംഭവിക്കുന്നില്ലല്ലോ. ഒരു കല്യാണത്തിന് പോകുന്നില്ല, ഒരു മരണത്തിന് പോകുന്നില്ല, ഒരു ബന്ധു സന്ദർശനം അല്ലെങ്കിൽ സൗഹൃദ സന്ദർശനം ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. വീട്ടിലിരിക്കുന്നു, വായിക്കുന്നു, സിനിമ കാണുന്നു. സിനിമ ഒരുപാട് ഒരുപാട് സിനിമ ഈ പറയുന്ന ഒ ടി ടി പ്ലാറ്റ്ഫോംസൊക്കെ ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് അതിലൊക്കെ ഇരുന്ന് അപ്പപ്പം റിലീസ് ചെയ്യുന്ന സിനിമകൾ കാണുന്നു. കുറേ ഇംഗ്ലീഷ് സിനിമകൾ കാണുന്നു, തമിഴ്, തെലുങ്ക്, എല്ലാ ഭാഷയും കുത്തിയിരുന്ന് സിനിമ കാണുക, കുറേ വായിക്കുക, പിന്നെ പാചക പരീക്ഷണം. പാചക പരീക്ഷണം എന്ന് പറഞ്ഞപ്പോഴ പണ്ട് എപ്പോഴോ ചേച്ചി സ്വകാര്യ സംഭാഷണത്തിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഓ എനിക്ക് കുക്കിംഗ് ഒന്നും വലുതായിട്ട് അറിഞ്ഞുകൂടാ. പക്ഷേ ചേച്ചി ഒരു കോവിഡ് തുടങ്ങിയ ആ ഒരു ലോക്ക്ഡൗൺ തുടങ്ങിയ സമയത്ത് ചേച്ചിയുടെ ഒരു പരീക്ഷണങ്ങളുടെ ഒരു സംസ്ഥാന സമ്മേളനമായിരുന്നു എന്ന് തോന്നുന്നു. ആക്ച്വലി എനിക്ക് തോന്നുന്നു ചില എൻ്റെ അടുത്ത് തന്നെ ഉള്ള കുറേ നല്ല ഗുണങ്ങളൊക്കെ ഞാൻ തന്നെ മറന്നുപോയി. ഞാൻ കുട്ടികളോട് പറഞ്ഞപ്പോൾ അവർ പറയാം, അമ്മ എന്താ ഇങ്ങനെ പറയുന്ന, പണ്ട് അമ്മ ഞങ്ങൾക്ക് ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നല്ലോ 10-25 കൊല്ലം മുമ്പ്. ഞാണോ, ഞാൻ ഉണ്ടാക്കി തരുമായിരുന്നോ? ആ അമ്മ അങ്ങനെയൊക്കെ കുക്ക് ചെയ്യായിരുന്നു. അപ്പം എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണല്ലോ ശ്രീകുമാരൻ മിസ്സാറിൻ്റെ വൈഫ് രായ് ചേച്ചി. അപ്പോൾ രായ് ചേച്ചിയുടെ അടുത്ത് ഞാനിങ്ങനെ ഇതുണ്ടാക്കി ഇതുണ്ടാക്കി ഞാനിപ്പോൾ കുക്ക് ചെയ്യാൻ പഠിച്ചു ചേച്ചി എന്ന് പറയുമ്പോൾ രായ് ചേച്ചി ചോദിക്കണം, എടോ പണ്ട് ഞാൻ തൻ്റെ വീട്ടിൽ വിസിറ്റിന് വരുമ്പോൾ താൻ എന്തെല്ലാം ഭക്ഷണം ഉണ്ടാക്കിയിട്ട് എന്നെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ചേച്ചി എന്താ മറന്നുപോയി എനിക്കറിയില്ല. പിന്നെ ഞാൻ എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ ഒരു പെട്ടെന്ന് ജീവിതം ഇങ്ങനെ ഒരു മലക്കം മറിഞ്ഞില്ലേ ഒട്ടും പ്രതീക്ഷിക്കാതെ. അപ്പോൾ ആ ഒരു സംഘർഷഭരിതമായ ഒരു സിറ്റുവേഷനിൽ കുട്ടികളെ നോക്കണം, ജോലിക്ക് പോകണം, എങ്ങനെ ഇത് സർവൈവ് ചെയ്യും എന്നുള്ള ടെൻഷനിൽ വീട്ടിൽ ഫുൾ ടൈം ഇങ്ങനെ ആ ഒരാളെയും കൂടെ സഹായത്തിന് വെച്ച് പിന്നെ അങ്ങോട്ട് നോക്കുന്നില്ല. കാരണം അതിനേക്കാൾ പ്രധാനപ്പെട്ട വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ 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 എനിക്ക് തോന്നുന്നു ഞാൻ അതങ്ങ് മറന്നു എന്നാണ് എനിക്ക് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ഞാൻ മറന്നിട്ടില്ല എന്നുള്ളത് ഞാൻ വീണ്ടും തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ നല്ലൊരു പാചക വിദഗ്ധയാണ്. ചേച്ചിയുടെ ഒരു മാസ്റ്റർ റെസിപ്പി എന്ന് പറയുന്നത്, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരുപാട് കാര്യങ്ങളൊക്കെ വെച്ചല്ലോ. പൊതുവെ പണ്ടും ഞാൻ വെക്കുന്നത് ഒരു നല്ലൊരു കൂട്ടാനാണ് മാമ്പഴ പുളിശ്ശേരി. പിന്നെ എൻ്റെ വിചാരം തീയൽ ഒരുവിധമൊക്കെ നന്നായിട്ട് പാചകം ചെയ്യുന്നവർക്ക് തീയൽ വെക്കാൻ പറ്റും. പക്ഷെ ഞാൻ നല്ല കിഡിലായിട്ട് തീയൽ വെക്കുമ്പോൾ ഇന്നലെയും കൂടെ തീയൽ വെച്ചു. പിന്നെ ഇഡ്ഡലി എൻ്റെ വീട്ടിൽ പൊതുവെ ഭയങ്കര സോഫ്റ്റ് ഇഡ്ഡലി ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് എൻ്റെ വീട്ടിലെ ഇഡ്ഡലി അല്ലാതെ പുറത്തെ ഒരു സ്ഥലത്തും ഇഡ്ഡലി പൊതുവെ ഞാൻ കഴിക്കാറില്ല. അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് എനിക്ക് വഴങ്ങാത്ത, അല്ലെങ്കിൽ ഞാൻ വെച്ചിട്ട് അങ്ങനെ. പക്ഷേ കുട്ടികൾ പറയണത് അമ്മയ്ക്ക് തോന്നുന്നത് അവിയൽ അങ്ങോട്ട് എനിക്ക് അങ്ങോട്ട് സാറ്റിസ്ഫൈ. എനിക്ക് പാലക്കാടൻ അവിയൽ നന്നായിട്ട് വെക്കാൻ എനിക്കിഷ്ടമാണ്. കുട്ടിക്കാലം മുതലേ നമ്മുടെ വീട്ടിലും ഈ പാലക്കാടൻ കൂട്ടാനും ഒക്കെ ശീലിച്ചിട്ട് പാലക്കാടൻ അവിയൽ. പക്ഷെ തിരുവനന്തപുരം അവിയൽ അങ്ങോട്ട് പിടിക്കുന്നില്ല. പണ്ട് പാലക്കാടൻ എന്ന് വെച്ചാൽ തമിഴ്നാട് ഒരു തേങ്ങ വറുത്തരച്ച ഒരു സാമ്പാറൊക്കെ വെക്കുന്നൊരു, പക്ഷേ തിരുവനന്തപുരത്തെ സാമ്പാർ അന്ന് ഞാൻ വിചാരിക്കും അയ്യോ ഇത് നന്നല്ല എന്ന്. പക്ഷേ ഇപ്പം ഞാൻ കിഡിലുമായിട്ട് തിരുവനന്തപുരം സാമ്പാർ വയ്ക്കും. ഇപ്പം ഞാൻ എല്ലാവരോടും സാമ്പാർ തിരുവനന്തപുരം സാമ്പാർ തന്നെയാണ്.